മാത്സുലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് എസ് എൽ സി മാത്തമാറ്റിക്സിൽ രണ്ടാമത്തെ യൂണിറ്റ് ആയ സർക്കിൾസ് വൃത്തങ്ങൾ അതിന്റെ പാർട്ട് 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ചോദ്യങ്ങളും ചില പ്രധാനപ്പെട്ട ആശയങ്ങളുമാണ് ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണുന്നതിന് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് നേരിട്ടിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് പേജ് നമ്പർ 53ലത്തെ രണ്ട് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. മൂന്നാമത്തെ ചോദ്യം ഇനി അത് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സർക്കിളിനെ ഒരു കോഡ് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് ഒരു ആർക്ക്, ഇത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. അതായത് ഒരു ചാപം ഒരു വൃത്തത്തെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നു. അപ്പോഴ് ഇവിടെ ഉണ്ടാകുന്ന ഒരു ചാപം, ആ ചാപത്തിന്റെ മറുചാപം ഇപ്പുറവും ഉണ്ടാവും. ഈ രണ്ട് ചാപങ്ങൾ കൂടി ചേർന്ന് നമുക്കൊരു സർക്കിൾ കിട്ടും. അത് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ആംഗിൾ, അതായത് ഈ ആർക്കിന്റെ ഈ ചാപത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ഈ കോൺ എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ മറുചാപത്തില്, അതായത് ഈ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും ഇത് വരിക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനേക്കാളും വലുതാണ് ഈ ആംഗിൾ വരിക. അപ്പൊ ഇതിന്റെ ഡബിൾ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇത്. അത് രണ്ടാമത്തെ കാര്യം പറഞ്ഞു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് ഈ ആർക്കിലുണ്ടാക്കുന്ന, അതായത് ഈ ചാപത്തിന് ഉണ്ടാക്കുന്ന കോൺ ഈ ഇത് സി ആണെങ്കിൽ അതിന്റെ മറുചാപത്തിൽ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്കിലുണ്ടാക്കുന്ന ആംഗിള് ഡിയും ആണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ആംഗിളും ഡി എന്ന് പറയുന്ന ആംഗിളും സപ്ലിമെന്ററി ആണ്. രണ്ടും കൂടെ കൂടി ചേർന്നാൽ നമുക്ക് 180 കിട്ടും. സി പ്ലസ് ഡി. ഓക്കെ, ആംഗിൾ ഇൻ എൻ ആർക്ക് പ്ലസ് ആംഗിൾ ഇൻ ദി ആൾട്ടർനേറ്റ് ആർക്ക് ഈക്വൽ ടു 180. ഒരു ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണും അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണും കൂട്ടിയാൽ 180 കിട്ടും. ഈ മൂന്ന് പോയിന്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിന്റെ രണ്ട് പ്രോബ്ലങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലത്തെ മൂന്നാമത്തെ പ്രോബ്ലമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ചിത്രത്തില് സെന്റർ ഒ ആണ്, അവിടെ രണ്ട് സെൻട്രൽ ആംഗിൾ ഉണ്ട്. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 40°, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ 70°. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒ ബി സി എന്ന് പറയുന്ന ഈ ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളും കണ്ടുപിടിക്കല്. എ ബി സി എന്ന് പറയുന്ന ഈ ത്രികോണത്തിന്റെ മൂന്ന് ആംഗിളും കണ്ടുപിടിക്കലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ചിത്രത്തിന് ഇതാണ് ചോദ്യം. ടെക്സ്റ്റിലത്തെ ചോദ്യം ഇതാണ്. ഇതില് ഞാൻ ഇതിനെ മാറ്റി വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ വര ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എ സി എന്ന വര ഒഴിവാക്കി ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 70°, ഇത് 70°, ഇത് 40°, ഇത് 40°. അത് വെച്ചിട്ട് മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് ഇത് 55 55 വന്നത് എന്നുള്ളതാണ്. ഈ ത്രികോണത്തിന്റെ കൂട്ടിയ മൂന്ന് കോണുകൾ കൂട്ടിയ 150 ആണ്. അതിൽ ഒരു കോൺ നമുക്ക് 70 തന്നിട്ടുണ്ട്. ഈ രണ്ട് ആംഗിൾ തുല്യാണ്, കാരണം ഈ രണ്ട് വശങ്ങൾ തുല്യാണ്. അപ്പൊ 110° ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ വരിക. അപ്പൊ ഒന്ന് എത്ര വരും? 55 55. അതേപോലെ ഇപ്പുറത്തെ ത്രികോണത്തിന് നമുക്ക് എടുക്കാം. മൂന്ന് ആംഗിൾ കൂട്ടിയാൽ 150 ആണ്. അതിൽ ഒന്നാണ് നമുക്ക് 40 തന്നത്. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 140 കിട്ടണല്ലോ. 140 40 ആണല്ലോ 150. 140 രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഓരോന്നും 70 70 വരും. ഇത്ര പോലെ നമുക്ക് ഇന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആരെ കണ്ടുപിടിക്കാം? ഒ ബി സിയുടെ ആംഗിൾ കിട്ടും. നോക്കിയാൽ ഒ ബി സി ഇതിന്റെ മൂന്നാംഗിളും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്ര വരിക? ഒന്ന് 70 വരും. അത് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ, മൂന്നും കൂടെ കൂട്ടിയാൽ 150. ഇവിടെ വഴി ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണം കൂട്ടിയാൽ എത്ര? 150 170 പോയാൽ 110 കിട്ടും. ഈ രണ്ടാംഗിളും കൂട്ടിയാൽ 110. അപ്പൊ ഓരോന്ന് എത്ര വരും? 55 സമപാർശ്വം ത്രികോണ ഐസോസെൽസ് ട്രയാംഗിൾ. അപ്പൊ ഇത് ഓവറായി. ഇനി രണ്ടാമത് ട്രയാംഗിൾ എ ബി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി സി എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതില് ഈ ബി എന്ന് പറയുന്ന ആംഗിൾ ഇപ്പൊ നമുക്ക് കിട്ടി. നോക്കി എത്ര? ഇപ്പുറത്തത് 55 ഇപ്പുറത്തത് 70. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70 55 കൂട്ടിയാൽ 125. ഓക്കെ, ഈ ആംഗിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളും ഈ ആംഗിളും ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ആർക്ക് കണ്ടില്ലേ നിങ്ങള്?
ഇവിടെ ഈ ഒരു ആർക്ക്, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഏതാണ്? ഇതാണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചുണ്ട്, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോൺ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആർക്കിന്റെ മറുചാപം, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിള് എത്രയായിരിക്കും? ഈ 40 പകുതിയായിട്ട് വരുമല്ലോ, 20 വരും. അപ്പൊ ഇത് 40 ആകുമ്പോ ഇത് 20 വരും. ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വരച്ചു, അത് ഇങ്ങോട്ട് വരച്ചു, അപ്പൊ ഇതും എത്ര കിട്ടും? 20. കാരണം ഇതാ ഇത് തന്നെയാണ് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇതും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചരിച്ചു വരച്ചാലും എത്ര വരും? ഇതേ ആർക്കിന്റെ സെന്റർ ആംഗിൾ എത്രയാണോ അതിന്റെ നേരെ പകുതിയായിരിക്കും ഇത് വരിക. കാരണം എന്താണ്? ഈ ആംഗിളും വരുന്നത് ഏതിലാ? ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലാണ്, ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലാണ്, മറുചാപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ നേരെ പകുതിയായിരിക്കും, ഇതിന്റെ നേരെ പകുതിയായിരിക്കും ഇത് വരിക. അപ്പൊ 40 എത്ര വരും? 20. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇവിടെ കഴിയാൻ പോവാണ്. നോക്കിക്കോ, ദാ ഇവിടെ നോക്ക്, അതേ ഐഡിയ ഇവിടെ ഉപയോഗിക്കണേ. ദാ ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ ആണ് 40. ഓക്കെ, സമ്മതിച്ചില്ലേ? ഇനി നോക്കാം, ഞാനൊന്ന് ഇങ്ങനെ വരക്കുക, ഇങ്ങനെ വരച്ചു, അവിടെ നേരെ ഞാൻ ഇങ്ങനെ കൊണ്ട് വരക്കുകയാണ്. അപ്പൊ ഇത് 40 ആയതുകൊണ്ട് ഇത് എത്ര വരും? 20 വരും. ഇനി ഞാൻ ഇങ്ങനെ വരച്ചാലോ അതും എത്ര വരും? അതും ഇവിടെ കൊണ്ട് വെച്ചാല് ഇത് 40 ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്നതാണ്, അതും എത്ര വരും? 20 വരും. അതേപോലെ തന്നെ അല്ലേ ഇതാ ഈ ആർക്ക്, ഇതാ നോക്ക്, ഇത് നോക്ക്, ഇതാ ഇവിടെ നേരെ ഇങ്ങോട്ട് വരച്ചു, ഇങ്ങോട്ട് വരച്ചു. നോക്ക്, ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ എത്ര? 40. അപ്പൊ ഇതാ ഈ ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ ഏതാണ്? ഈ ആർക്കിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന ആർക്കിന്റെ വരുന്ന ആംഗിൾ അല്ലേ ഇത്. അപ്പൊ ഇത് 40 ആണെങ്കിൽ ഇത് എത്ര വരും? 20 വരും. അപ്പൊ എന്തിനാണ് ഇത് ഞാൻ വരച്ചതെന്ന് ചോദിച്ചാല്, ഇത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മറുചാപത്തിൽ വരുന്ന കോണാന്നുള്ള ധാരണ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ വേറെ തരത്തിൽ തന്നെ വരച്ചത്. ഇത് ഈ ആംഗിളുകളെല്ലാം ഈ ചാപത്തിന്റെ മറുചാപത്തിലുള്ള കോണുകളാണ്, അവയെല്ലാം തുല്യമായിരിക്കും. അപ്പൊ ഇത് 20 ആയിരിക്കും, ഇത് 20 ആയിരിക്കും, ഇത് 20 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ഇതാകെ എത്ര കിട്ടിയിട്ടുണ്ട്? ദാ 125, രണ്ടും കൂടെ കൂട്ടിയപ്പോഴ് 125 നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര കിട്ടി? ഇപ്പൊ നമുക്ക് 20 എന്ന് പറയുന്നത് കിട്ടി, കാരണം 1/2 × 40, ഈ 40 പകുതിയായിട്ട് 20 കിട്ടി. അപ്പൊ ഈ ട്രയാങ്കിളില്, ഈ ത്രികോണത്തില് രണ്ട് കോണ് കിട്ടി. നോക്ക്, അതൊന്നും കൂടെ ഞാൻ വരച്ചതാ, ഇങ്ങനെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് ഇത് കിട്ടിയത് 125, ഇത് കിട്ടിയത് എത്ര? ഇപ്പൊ 20. എങ്കിൽ ഇത് കിട്ടുമല്ലോ, കാരണം എന്താ? ത്രികോണത്തിന്റെ 3 കോണും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടും? 180 നിന്ന് ഈ 125, 20 കൂട്ടിയാൽ 145 ആയി. ഈ 145 ഈ കുറച്ചാല്, ഈ ടോട്ടൽ 150 എന്ന് കുറച്ചാല് ഈ ആംഗിള് കിട്ടും. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, 180 നിന്ന് 125, 120 കൂട്ടിയിട്ട് കുറച്ചാല് 145 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 35. അപ്പൊ നമുക്ക് 3 ആംഗിളുമായി. ഇത് 125 എന്നല്ലേ നമ്മൾ നേരത്തെ കിട്ടിയത്. ഇപ്പൊ ഇത് ACB 20, ഈ 20 ആണ് ഇതിൽ പ്രധാനപ്പെട്ട കുട്ടികൾ തെറ്റിക്കാൻ സാധ്യത. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ ആണ് ഇത്. ഓക്കെ, ആ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ഇവിടെ വരെ വരുന്നുണ്ട്, അപ്പൊ അതിൽ വരുന്ന ആംഗിളാണ് ഇവിടെ 20. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ 3 ആംഗിളും ആയല്ലോ. ഓക്കെ, ഈ ചോദ്യം ഒന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ട് തന്നെ പഠിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുള്ള ചോദ്യമാണ്. ഓക്കെ, പേജ് നമ്പർ 53 ഒന്നില് സബ് ക്വസ്റ്റ്യൻസ്, 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 1, ഇത് 2, ഇത് 3. ഈ 3 സബ് ക്വസ്റ്റ്യൻസിന് സിമിലർ ആയിട്ടുള്ള വേറെ ചോദ്യമാണ് ഞാൻ തന്നിട്ടുള്ളത്. അപ്പൊ അതേമാതിരി തന്നെയാണ് ആംഗിൾ, വേറെ ആംഗിൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസറുകൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ട്രയാംഗിൾ ABC ഇതിൽ വരുന്നതിന്റെ 3 ആൻസർ, ഇതിൽ വരുന്ന 3 ആൻസർ, ഇതിൽ വരുന്ന 3 ആൻസർ, OBCക്കും അതേമാതിരി വരുന്ന 3 ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ചോദ്യം സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കും. പേജ് നമ്പർ 53 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ക്ലോക്ക് തന്നിട്ടുണ്ട്, ആ ക്ലോക്കില് 1 മുതൽ 12 വരെയുള്ള മണിക്കൂറുമായിട്ട് ബന്ധപ്പെട്ട സമയത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഓരോന്നിന്റെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ത്രികോണത്തിന്റെ കോണുകൾ, ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്ര, ഈ ആംഗിൾ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഇത്രയും ചിത്രങ്ങൾ ഇവിടെ ഞാൻ എക്സ്ട്രാ ആയിട്ട് വരച്ചു വെച്ചത്. അവിടെ കാര്യമായിട്ട് നിന്ന് ശ്രദ്ധിക്കുക. ഓക്കെ,
അതായത് ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ 360 അറിയാമോ നിങ്ങൾക്ക്? ഒരു വൃത്തത്തിന്റെ ആകെ, ഒരു വൃത്തം നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ആകെ എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 360 degrees. ഇപ്പൊ ആകെ എന്ന് പറയുമ്പോൾ 1 മുതൽ 12 വരെയുള്ള മണിക്കൂറിനാണ് നമുക്ക് എന്ത് വരുന്നത്, 360 degrees വരുന്നത് ടോട്ടൽ. അവിടെ 1 മുതൽ 12 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ 12 വരെയുള്ളതിന് 360 വരുമ്പോ ഒരു മണിക്കൂറിന്, അതായത് ഒരു മണിക്കൂറാണ് ഈട് നീടത്തേക്കുള്ള ദൂരം അല്ലെ, ഒരു മണിക്കൂറിന്റെ സമയം, ആ ഒരു മണിക്കൂർ ഉണ്ടാക്കുന്ന എത്ര വരും? 360 ടോട്ടൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 30 degrees കിട്ടും. അതായത് 12 30 ആണ് 360 degrees. കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് എത്ര ഡിഗ്രി കിട്ടും? 30 degrees കിട്ടും ഈ ഒരു മണിക്കൂറിന്. ഇപ്പത്തെ ഒരു മണിക്കൂർ എത്ര? 30 degrees. ഓക്കെ, ഇങ്ങനെ ഓരോന്നും 30 degrees 30 degrees കിട്ടുമല്ലോ. അപ്പൊ ആ ഇനി മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര ഡിഗ്രി ഉണ്ടാവും? 7 6 എന്ന് പറയുമ്പോ ഇതിന്റെ ഇടയിലെ ആംഗിൾ എത്ര ഉണ്ടാവും? 30 degrees. അതൊരു പോയിന്റ് ആണ്. ഓക്കെ, അത് മനസ്സിലായി. നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് വിചാരിച്ചാല്, ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ 120 ആണെന്ന് വിചാരിച്ചോ. ഈ ആംഗിള് 120 ആണ് എങ്കിൽ ഈ ആംഗിൾ എത്രയുണ്ടാവും? നമുക്ക് നേരത്തെ പഠിച്ചല്ലോ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്, കേന്ദ്ര കോണാണ് ഇതല്ലേ. അപ്പൊ ഈ ആർക്കിന്റെ മറു ചാപമല്ലേ ഇത്, ഓൾട്ടർനേറ്റ് ആർക്കല്ലേ. അപ്പോ ഇവിടെ എത്ര വരുന്നുണ്ടോ അതിന് നേരെ പകുതിയാണ് മുകളിൽ വരിക. ഓക്കെ, ശ്രദ്ധിക്കണേ, നോക്കിതാ ഈ ആംഗിളിന്റെ ഇത് തന്നെയാണ് മറ്റേ ആംഗിളിനും വരുന്നത്. അങ്ങനെ ഓർമ്മിച്ചാ മതി, ഈ സെൻട്രൽ ആംഗിളിന്റെ മുട്ടുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് മറ്റേത് പോകുന്നതെങ്കിൽ ഇതിന്റെ നേരെ പകുതിയാണ് ഇത് വരിക. ഐഡിയ മനസ്സിലായല്ലോ. അപ്പൊ ഇത് എത്ര കിട്ടും നമുക്ക്? 60 degrees കിട്ടും. ഇത് 100 ആണെങ്കിൽ അത് 50 degrees 50 degrees കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ. ഈ പോയിന്റുകാര് മാത്രം മതി നമുക്ക്. അപ്പൊ നമ്മൾ കൂടെ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിള്, ശ്രദ്ധിക്കുക, ഈ ആംഗിള്, ഈ 3 ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ സൂചിനെ തൽക്കാലം മാറ്റുകയാണ് കേട്ടോ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് സൂചിനെ നമുക്ക് മാറ്റി, നീഡിനെ മാറ്റി. അപ്പോ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിള് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ആംഗിള് കിട്ടിയാ മതിയല്ലോ. നോക്ക്, ദാ ഐഡിയ, ഐഡിയ മനസ്സിലായില്ലേ. ഈ ആംഗിള് കിട്ടിയാ മതിയല്ലോ. ഈ ആംഗിള് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ആംഗിള് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആർക്കല്ലേ വരില്ല, ഈ ആർക്കിന്റെ. അപ്പൊ ഈ ഇത് എത്ര ഡിഗ്രി വരും നോക്കിയാൽ, ഇതാ ഇവിടുന്ന് ഇവിടത്തേക്ക് 30 degrees, ഇത് 30 degrees 30 degrees 30 degrees. എത്ര 30 degrees? 4 30 degrees ആയി അല്ലേ, 4 30 degrees ആയി. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 120 degrees കിട്ടും. ഇത് 120 degrees ആണെങ്കിൽ ഇത് എത്ര നമുക്ക് കിട്ടി? 60 degrees. ഇതിന്റെ നേരെ പകുതിയല്ലേ വരില്ലേ. ഓക്കെ, ഇനി എല്ലാം സിമ്പിളായി. ഓക്കെ, ഇവിടുന്ന് ഞാൻ നേരെ ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. ഇങ്ങനെ യോജിപ്പിക്കുമ്പോ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഈ ആംഗിള് കിട്ടിയാ മതിയല്ലോ അല്ലേ. ദാ ഈ ആർക്കിന്റെ ഈ ആംഗിള് കിട്ടിയാല് ആ അതേ ആർക്ക് ഈ സെൻട്രൽ ആംഗിളിന്റെയിലേക്ക് വരുന്നതല്ലേ ഇത്. അപ്പൊ ഇതിന്റെ നേരെ പകുതി ആയിരിക്കും ഇത് വരിക. അപ്പൊ ഇത് എത്ര വരും നോക്കിയാൽ? എത്ര മണിക്കൂറുണ്ട്? ഊടുന്നിടത്തേക്ക് 1 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, പിന്നെ 3 മണിക്കൂർ. 3 30 എത്ര? 90. അപ്പൊ എത്ര കിട്ടി? ഇത് 90. ഇത് 90 degrees. ഇത് എത്ര കിട്ടും നമുക്ക്? 90 പകുതി എത്ര? അത് 45 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. ഇനി ഈ ആംഗിള് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. എങ്ങനെ? രണ്ടും കൂടെ കൂട്ടി 150 എന്ന് കുറച്ചാ മതി. അല്ലെങ്കിൽ എന്ത് എണ്ണിക്കോ, ദാ ഈ ആംഗിളിന്റെ പകുതിയല്ലേ ഇത് വരല്, ഈ ആംഗിള് കണ്ടുപിടിച്ചാ മതിയല്ലോ. നോക്ക്, 1 2 3 4 5 5 30 എത്ര? 5 × 30 നമുക്ക് എത്ര? 150. 150 പകുതി എത്ര? 150 പകുതി 75. അപ്പൊ 3 ആംഗിളും ആയില്ലേ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഇത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ചിത്രം ഇവിടെ വരച്ചു വെച്ചത്. ഓക്കെ, നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ പകുതി, 1/2 × BOC, 1/2 × ഇത് 100 രൂപ കിട്ടും. 1 2 3 4 മണിക്കൂർ. അപ്പൊ അതിവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആംഗിൾ ബി കിട്ടും, ഇതിന്റെ പകുതി അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1/2 × 90 എന്ന് കിട്ടും, 45. ആംഗിൾ സി എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ 2 കോൺ കിട്ടിക്കഴിഞ്ഞാൽ 3-ാമത്തെ കോൺ കണ്ടുപിടിക്കാൻ 150 നിന്ന് ഈ കിട്ടിയ 2 ആംഗിളും കൂട്ടിയിട്ട് കുറച്ചാൽ മതി അല്ലെ. 60 45 കൂട്ടിയാൽ 105. അപ്പൊ 105 150 എന്ന് കുറച്ചാല് നമുക്ക് എത്ര കിട്ടും? 3-ാമത്തെ ആംഗിൾ കിട്ടും. ഓക്കെ, ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, 2-ാമത്തേതിലെ സബ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്ലോക്കില് കാണുന്ന നമ്പറുകളെ, 1 2 3 4 മുതൽ 12 വരെയുള്ള നമ്പറുകളെ നമുക്ക് ഏതെല്ലാം യോജിപ്പിച്ചാൽ നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് സമഭുജ ത്രികോണം കിട്ടുന്നതിലാണ്. അപ്പൊ അതിന്റെ ഓർമ്മിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാല്, ഇവിടെ 12 ദൂരങ്ങളല്ലേ ഉള്ളത്. ഓക്കെ, അപ്പൊ 12 ദൂരങ്ങൾ ഉള്ളതിനെ ഞാൻ ഇങ്ങനെ ഒരേ ദൂരത്തിൽ 12 പോയിന്റ് ഇങ്ങനെ എഴുതി. ഈ 12 പോയിന്റ് എഴുതിയാല് എനിക്ക് തുല്യമായിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ?
അതിന്റെ മൂന്ന് സൈഡും ഒരേപോലെ നീളം വരണം. അങ്ങനെയാണെങ്കിൽ ഒരേ നീളത്തിൽ വരുമ്പോൾ എത്ര എണ്ണം വരും? ഇവിടുന്ന് ഇവിടത്തേക്ക് എടുക്കുക, ഒന്ന് രണ്ട് മൂന്ന് നാല്, ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ എടുത്താൽ ഇതാ ഇത്, ഒന്ന് രണ്ട് മൂന്ന് നാല് എടുത്താൽ കറക്റ്റ് അല്ലേ? ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക്, ഇവിടുന്ന് ഇവിടത്തേക്ക് കിട്ടും. അപ്പൊ നാല് ദൂരത്തിൽ വരുമ്പോഴാണ് നമുക്കവിടെ ഒരേ നീളത്തിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ സൂചിയിലും 12 ദൂരങ്ങളാണ് ഉള്ളത്. ആ 12 ദൂരങ്ങൾ ഉള്ളതില് നാല് ദൂരം വരുന്ന രീതിയിലുള്ള ദൂരത്തിൽ വെച്ചിട്ട് നമ്മൾ ട്രയാംഗിൾ ഫോം ചെയ്താൽ നമുക്ക് ഒരേപോലെ കിട്ടും. അതായത് ഇവിടെ ഒന്നിനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒന്നിൽ നിന്ന് നാല് ദൂരം വരണം. ഇതാണ് ഒന്ന്. ഓക്കെ, ഞാൻ ചുവന്ന വർഷം മാർക്ക് ചെയ്യാം. ഇതാണ് ഒന്നിന്റെ പോയിന്റ്. ഇവിടെ നിന്ന് നാല് ദൂരം വരണം. അപ്പൊ ഇവിടത്തേക്ക് ഒന്ന്, ഇവിടത്തേക്ക് രണ്ട്, ഇവിടത്തേക്ക് മൂന്ന്, ഇവിടത്തേക്ക് നാല്. പിന്നെ അപ്പൊ ഇതാ നോക്ക്, പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് നോക്ക്, ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റ്. പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് കറക്റ്റ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ നമുക്ക് ഇവരെ യോജിപ്പിച്ചാല് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ കിട്ടുന്നു. കറക്റ്റ്, മനസ്സിലായില്ലേ? അതിന്റെ കാരണം എന്താ? ദാ നോക്ക്, ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുമ്പോ 120 ഡിഗ്രി ആയി. ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ 120 ഡിഗ്രി ആയി. 120 ആകുമ്പോ ഇപ്പൊ എത്ര വരും? 60. അപ്പൊ ഇതും 120 ഡിഗ്രി വരും. അപ്പൊ ഇതും 60. അപ്പൊ എല്ലാം 60 60 വരുമ്പോ എന്തായി? ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആയി. അപ്പൊ കണ്ടുപിടിക്കേണ്ട വഴി മനസ്സിലായല്ലോ. അപ്പൊ 1 5 9 ആണ് ഇപ്പൊ ഞാൻ യോജിപ്പിച്ചല്ലേ. ഇവിടെ ഒന്നല്ലേ ഉണ്ടായത്? 1 5 9 യോജിപ്പിച്ചു. ഇനി രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലോ? ഈ രണ്ടിൽ നിന്ന് തുടങ്ങുന്ന വിചാരിച്ചോ. അപ്പൊ രണ്ടിൽ നിന്ന് നാല് ഇങ്ങോട്ട് വിടണം. അപ്പൊ 1 2 3 4. അപ്പൊ ഈ പോയിന്റ് അപ്പൊ ഇങ്ങനെ വരും. പിന്നെ എന്ത് വരും? പിന്നെ 6 2 6 ആയി. പിന്നെ 10. അപ്പൊ 6 10 ആയിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. അപ്പൊ ഇതാ 2 6 10 എന്ന് പറയുന്ന ആദ്യം 1 5 9 യോജിപ്പിക്കുക. രണ്ടാമത്തെ 2 6 10 വരും. മൂന്നാമത്തതോ? മൂന്നാമത്തത് ഇതാണ്. മൂന്നാമത്തത് 3 നിന്ന് 4 എടുക്ക്. അപ്പൊ 7 7 നിന്ന് 4 എടുക്ക്. അത് 11. ഐഡിയ മനസ്സിലായല്ലോ. 4 കൂട്ടേണ്ട കാരണം മനസ്സിലായില്ലേ? 12 ആകില്ലത് അപ്പോ ഒരേ ദൂരം എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഏതെല്ലാം കിട്ടും? ദാ ഇങ്ങനെയാണ് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ഞാൻ വരക്കാണ് അതിനാ, കാരണം ഒരുപാട് ആയതുകൊണ്ട്. ഓക്കെ, ഇങ്ങനെ വരും 3 7 11. അടുത്തത് 4 എടുക്കുക. 4 എടുക്കുമ്പോ എന്ത് വരും? 4 8 4 4 8 8 4 12. നോക്ക്, 4 8 ആയിട്ട് യോജിപ്പിക്കുക. 8 12 ആയിട്ട് യോജിപ്പിക്കുക. 12 4 ആയിട്ട് യോജിപ്പിക്കുക. 4 8 12. ഇനി അടുത്ത എടുക്കേണ്ടത് 5 5. ഓൾറെഡി എടുത്തു 5, നേരെ എടുത്തു കഴിഞ്ഞു. 5 എടുത്ത പിന്നെ 9 വരിക. നോക്ക്, 9 എടുത്ത പിന്നെ 13 പറഞ്ഞാൽ 1 വരും. അതും എടുത്തു. അപ്പൊ ഇനി പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്ര ഈക്വലായിട്ട് ട്രയാംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാ ഇതിനെ സൂചിപ്പിച്ച് ഈ നമ്പേഴ്സിനെ സൂചിപ്പിച്ചു കൊണ്ടുള്ള ഈക്വലായിട്ട് ട്രയാംഗിൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഈ നമ്പറുകളെല്ലാം യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ജോയിന്റ് ടു മേക്ക് ഈക്വലായിട്ട് ട്രയാംഗിൾ. അപ്പൊ ഈ സംഖ്യകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സമഭുജ ത്രികോണം കിട്ടും. നിങ്ങൾക്ക് വരച്ചു നോക്കാൻ വേണ്ടിട്ട് ഇതേമാതിരി ഒന്ന് വരയ്ക്കുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേമാതിരി തന്നെ ഇക്വലായിട്ട് ട്രയാംഗിള് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം, സമപാർശ്വ ത്രികോണം വരക്കാം. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? രണ്ട് സൈഡ് ഈക്വൽ ആയാൽ മതി. അപ്പൊ അത് ഇഷ്ടംപോലെ ഇതിനേക്കാളും കൂടുതൽ വരക്കാൻ പറ്റും. കാരണം രണ്ട് സൈഡ് ഈക്വൽ ആയെന്ന് പറഞ്ഞാൽ ഇതാ 1 1 ഈക്വല്, ഇത് 1 ഈക്വൽ, ഇത് 1 ഈക്വൽ. അപ്പൊ ഇങ്ങനെ വരച്ചാല് അതൊരു സമപാർശ്വ ത്രികോണമായി. ഇനി ഇങ്ങനെ ഇതത്ര എന്തെങ്കിലും 3 എണ്ണം. ഇപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? ഇതാ 12 നിന്ന് 3 എടുക്കുക. അപ്പൊ ഇങ്ങനെ യോജിപ്പിച്ചാൽ എന്തായി? ഈക്വലായിട്ട് ഐസോസെലസ് ആയി. രണ്ട് വശം തുല്യമുള്ള ഇഷ്ടം പോലെ നമുക്ക് അതില് വരക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതായത് ഈ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് വെച്ചാല് ഒരു വൃത്തം വരക്കുക, പിന്നെ ഒരു ഞാണ് വരക്കുക. അപ്പോഴ് അതിന്റെ ഒരു ഭാഗത്തെ കോണുകള് 80 ഡിഗ്രി ആയിരിക്കണം. അതായത് ഒരു സർക്കിള് വരക്കുക, ഒരു കോഡ് വരക്കുക. അപ്പോഴ് അതിന്റെ ഒരു കോഡ് സർക്കിളിന്റെ രണ്ട് പാർട്ടായി പായിക്കുമല്ലോ. അപ്പൊ ഒരു ഭാഗത്ത് വരുന്ന ആംഗിളുകളെല്ലാം 80 ഡിഗ്രി വരുന്ന രീതിയിൽ ഭാഗിക്കണം. അപ്പൊ ഞാനിവിടെ സർക്കിള് വരച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോഡ് വരച്ചു. കോഡ് വരക്കുമ്പോൾ രണ്ട് ഭാഗമായി, ഒന്ന് ഇത്. കറക്റ്റ് അല്ലേ? രണ്ട് ഭാഗം. ഇനി എന്താ പറഞ്ഞത്? ഒരു ഭാഗത്തുള്ള ആംഗിള് എത്ര വരണം? 80 ഡിഗ്രി വരണം. അപ്പൊ 80 ഡിഗ്രി വരുന്ന രീതിയിൽ എനിക്ക് ഇങ്ങനെ വരച്ചാൽ 80 ഡിഗ്രി ആവുമോ? ഇല്ല, എനിക്കറിയില്ലല്ലോ എത്രയാണ് എങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് വരക്കാൻ അറിയില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാല് അപ്പൊ കോഡ് വരച്ചാലാവുമല്ലോ. അപ്പൊ അവസാന ചിത്രത്തിൽ എങ്ങനെയാ വരേണ്ടത്? ഇങ്ങനെ വരച്ചാല് ഒരു കോഡ് ഉണ്ടാവണം, പിന്നെ വരുന്ന ആംഗിൾ നമുക്ക് 80 ഡിഗ്രി വേണം.
അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ 80 ഡിഗ്രിയിലെ കോൺ ഉണ്ടാവണമെങ്കിൽ സെന്ററിൽ എത്ര ഉണ്ടായാൽ മതി? 160 ഡിഗ്രി ഉണ്ടായാൽ മതിയല്ലോ അല്ലെ. സെന്ററിൽ ഇവിടെ 160 ഡിഗ്രി നമുക്ക് കിട്ടുകയാണ് എങ്കിൽ ഈ ധൈര്യത്തിൽ പറയാൻ പറ്റും ഈ വരക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 80 ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് 160 കിട്ടുക നമുക്ക്? നമുക്കിവിടെ സർക്കിൾ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ സർക്കിൾ തന്നെടുക്കുന്ന നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം ഒരു റേഡിയസ് വരക്കുന്നു. ആ റേഡിയസ് വരച്ചതിന് ശേഷം നമുക്ക് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 160 ഡിഗ്രി. അപ്പൊ പ്രൊട്രാക്ടർ, നമ്മൾ പ്രൊട്രാക്ടർ ഇല്ലേ, ആ പ്രൊട്രാക്ടർ നമ്മൾ ഇങ്ങനെ വെക്കുന്നു. പ്രൊട്രാക്ടർ സെന്റർ, സെന്ററിൽ വരണം. ഇത് പ്രൊട്രാക്ടർ ആണ്, പ്രൊട്രാക്ടർ സെന്റർ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിന്ന് ഇവിടെ 90 ഉണ്ടാവും, അപ്പൊ 160 വേണ്ടത്. അപ്പൊ ഇങ്ങനെ വരും. അപ്പൊ 160 ഈട് വരുമ്പോ നമ്മൾ ഇവിടെ കുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരക്കും. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് പ്രൊട്രാക്ടർ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാല് അത് വരച്ചു നോക്കണേ. ഇങ്ങനെ വരച്ച് ഇത് എത്ര ഡിഗ്രി കിട്ടും? 160 ഡിഗ്രി കിട്ടും. ഈ 160 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എത്രയായത്, ഇത് എത്രയായത്, 80 ഡിഗ്രി ആയി ധൈര്യത്തിൽ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒരു കോഡിനെ നമ്മൾ ഇങ്ങനെ വരച്ചാൽ മതി. ഈ മുട്ടുന്നില്ലേ, ഈ മുട്ടുന്നിടത്തേക്ക് ഒരു കോഡിനെ വരച്ചാല് ഈ കോഡ് ഈ എന്ത് ചെയ്തു, ഈ ഞാൻ എന്ത് ചെയ്തു, രണ്ട് ഭാഗാക്കി. അപ്പൊ 160 കിട്ടിയാൽ നമുക്ക് 80 കിട്ടി. അപ്പൊ വരച്ചോ, പഠിച്ചു വരക്കാൻ പഠിച്ചോലോ. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതേമാതിരി എടുക്കുക, സെന്റർ വരക്കുക. സെന്ററിൽ വരക്കുമ്പോ എത്രയാണോ മുകളിൽ വേണ്ടത് അതിന് നേരെ ഡബിൾ സെന്ററിൽ വരക്കുക. ഓക്കെ, ഇത് ഇങ്ങനെയും വരക്കാം, വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാം. എന്താണെന്നറിയോ, ഇങ്ങനെ ഒന്നും വരക്കാതെ വളരെ വളയില്ലാതെ നമുക്ക് ചാടാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അല്ലേ നമുക്ക് 80 ഉണ്ട്. അപ്പൊ നമ്മളൊരു വര ഇങ്ങനെ വരക്കുന്നു. വര ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രൊട്രാക്ടർ വെക്കുന്നു. പ്രൊട്രാക്ടർ ഇങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് കഴിഞ്ഞാല് എത്ര ഡിഗ്രിയാണ് വേണ്ടത്? 80 ഡിഗ്രി അല്ലേ ഇവിടെ വേണ്ടത്? 80 ഡിഗ്രി കിട്ടുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇവിടെ 90 ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ 80 കാണുമല്ലോ. ആ 80 നമ്മൾ ഇങ്ങനെ ഇതിലേക്കൂടെ 80 എടുത്തിട്ട് 80 ഇങ്ങനെ വരക്കുന്നു. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാ? 80 ഡിഗ്രി. അപ്പൊ ഇതൊരു മുട്ടിയല്ലോ, മുട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോടനെ വരക്കുന്നു. അപ്പൊ എന്തായി മാറി, ഇതാ ഈ കോടനുള്ള ആംഗിള് എത്ര ഡിഗ്രിയായി? 80 ഡിഗ്രി. ഇങ്ങനെ വേണമെങ്കിൽ ഇത് വരക്കാം. ഓക്കെ, ഇതാ അപ്പൊ വേറെ ഇങ്ങനെ വരച്ചാല് ഇതും എത്രയായിരിക്കും? 80 ആയിരിക്കും. ഏത് വരച്ചാലും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും നല്ലത്. ഇതാകുമ്പോ നമ്മൾ പഠിച്ച ഐഡിയ വെച്ചിട്ട് വരച്ചു എന്ന് മാത്രം. ഓക്കെ, അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാത്ത് ഈക്വൽ ടു 110 ഡിഗ്രി. അതായത് ആർക്കിന്റെ ഒരു ഭാഗത്ത് വരുന്നതിന് എത്ര വരും? 110 ഡിഗ്രിയാണ് ആംഗിള് വരേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 110 ഡിഗ്രി ആർക്കിന് വരണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? 110 ഡബിൾ എത്രയായിരിക്കണത്? 220 ആയിരിക്കണല്ലോ. ഓക്കെ, ഇപ്പൊ 220 പറഞ്ഞൊരു ആംഗിൾ നമുക്ക് വരക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഈ 180 വരെ മാത്രമല്ലേ നമ്മുടെ പ്രൊട്രാക്ടറിനുള്ളൂ, 180 വരെയല്ലേ ഉള്ളൂ, അതിന്റെ 220 ഇല്ല. അപ്പൊ നമുക്കറിയാം സർക്കിൾ ഫുള്ള് എത്രയാണ്? 360 അല്ലെ. അപ്പൊ ആ 360 220 അപ്പുറം ഉണ്ടെങ്കിൽ ഇപ്പുറം എത്ര വരും? 140 വരും. അപ്പൊ 140 ഒരു കോണ് വരച്ചാല്, ആംഗിൾ വരച്ചാല് മറ്റേത് എത്രയായിരിക്കും? 220 ആയിരിക്കും. ഓക്കെ, സമ്മതിച്ചല്ലോ. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇത് വരക്കാൻ പറ്റും. അതായത് തന്നിട്ട് 110 വരക്കേണ്ടത്, അപ്പൊ സെന്റർ ആംഗിൾ വരല് 220 ആണ്. 220 നമുക്ക് വരക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതിന്റെ നേരെ അപ്പുറം 140 വരും. ഈ 140 നമുക്ക് വരക്കാൻ പറ്റുമല്ലോ. എങ്ങനെ വരക്കാൻ പറ്റില്ല, ഒരു സർക്കിൾ ആദ്യം വരക്കുന്നു, സർക്കിൾ വരച്ചിട്ട് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 140 ഡിഗ്രി എടുക്കാൻ പറ്റൂലേ. അപ്പൊ 140 ഡിഗ്രി നമുക്ക് കിട്ടുന്നു. 140 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 140 ഇപ്പുറം ജോയിൻ ചെയ്താൽ ഈ 140 പകുതി എത്ര കിട്ടും? 70 എന്ന് കിട്ടും. ഇത് 70 ആണ് എങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആർക്കിലത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ സപ്ലിമെന്ററി ആണ് എന്ന് 180 കിട്ടുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. നമുക്ക് വേണ്ടുന്നത് എത്രയാണ്? 110. ഇത് 110 ആവാൻ മറ്റൊരു കാരണം ഈ സെൻട്രൽ ആംഗിൾ 220 ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 110 വരക്കാൻ പഠിച്ചല്ലോ. ഇനി ഇത് 110 ആയി. ഇനി വേറെ വരക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ മതി, വേറൊന്നും കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്ക് വേറൊന്നും കിട്ടും. അപ്പൊ 110 ഡിഗ്രി ആയി. അതിന്റെ തന്നിരിക്കുന്ന ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് വരക്കുക. അപ്പൊ 180 മേലെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിള് നമ്മൾ വരക്കുക. വരച്ചു കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ആംഗിൾ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇതിന് വരുന്ന എത്ര കിട്ടും? ഇതിന് 180 എന്ന് കുറച്ചാല് നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഇനി ഇങ്ങനെയല്ലാതെ 110 വരക്കണം എന്ന് പറഞ്ഞു വരച്ചോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ദാ നമ്മൾ ഒരു വര വരക്കും, ഒരാൾക്ക് വരച്ചു. വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നു 110 ഡിഗ്രി അല്ലേ പറഞ്ഞത്. പ്രൊട്രാക്ടർ ഇടാ, സെന്റർ ഇട വെക്കുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 110 എടുക്കാൻ നമുക്കാവൂലേ. ഇവിടെ 90 ആയിരിക്കും, അപ്പൊ 110 ഇവിടെ. അപ്പൊ ഇതും തമ്മിൽ ഒരേറ്റ യോജിപ്പിക്കല്.
അപ്പൊ ഇതെത്ര ഡിഗ്രി ആയി? ഇത് നമുക്ക് എത്ര കിട്ടി? 110 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒരു ചാപം വരച്ചു കഴിഞ്ഞ നമ്മുടെ ഉത്തരായി. ഇതാ ചാപം വരച്ചു, രണ്ട് കഷ്ണാക്കി, ഇതാ ഇത്ര വരുന്നു, 110 ഡിഗ്രി പറഞ്ഞു. നേരിട്ടിട്ട് ഇങ്ങനെ വരച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ ഉപയോഗിക്കുക. ഇത് നമ്മൾ പഠിച്ച തത്വപ്രകാരമുള്ളത് അത് നേരിട്ട് വരക്കുന്ന രീതി എന്ന് മാത്രം. ഓക്കെ, അതിലത്തെ സബ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ആണ്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട്, ഹാഫ് ഓഫ് ദി ആംഗിൾസ് ഓൺ ദി അതർ. അതായത് ഒരു കോഡ് വരച്ചു, അപ്പോഴ് ഒരു പാർട്ടിൽ ഉണ്ടാകുന്ന ആംഗിള് മറ്റേ ഭാഗത്ത് ഉണ്ടാകുന്ന ആംഗിളിന്റെ പകുതിയായിട്ട് വരുന്നു. ഒരു ഭാഗത്തെ കോൺ മറ്റേ ഭാഗത്തെ കോണിന്റെ പകുതിയായിട്ട് വരുന്നു. അപ്പൊ നമ്മളൊരു കോഡ് വരച്ചാൽ രണ്ട് ഭാഗമായി. ആ രണ്ട് ഭാഗത്തും എന്തുണ്ടാവുന്നു? ആംഗിളുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറയുന്ന പ്രത്യേകത? ഈ ആംഗിളിന്റെ പകുതിയാണ് ഇപ്പുറത്തുണ്ടാകുന്ന ആംഗിൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇത് എക്സ് ആണ് എങ്കിൽ ഇത് എത്ര വരും? 2x വരുമല്ലോ ഇതിന്റെ പകുതി. അത് ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ എക്സ് എടുത്താല് ഇത് എക്സ് ബൈ 2 എന്ന് വരും. അതാ അത് ഒഴിവാക്കാൻ നമുക്ക് നല്ലത് എന്താണ്? ഇതിനെ 2x എടുക്കുക, അപ്പൊ ഇതിനെ എക്സ് എടുക്കുക. അപ്പൊ നമ്മൾക്കൊരു നിയമം അറിയാം. എന്താണ് നിയമം? ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180. സപ്ലിമെന്ററി ആണ്, രണ്ട് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് അല്ലേ ഇത്. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180. അപ്പൊ നമ്മൾക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 2x ഈക്വൽ ടു 180. ഓർമ്മിക്കണേ പ്രോപ്പർട്ടി. ഓക്കെ, എക്സും 2x കൂട്ടിയാല് 3x നമുക്ക് 180 കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു എത്ര കിട്ടി? 180/3 എന്ന് പറഞ്ഞാൽ 60 എന്ന് കിട്ടി. അപ്പൊ ഈ എക്സിന് പകരം നമുക്ക് ഇടാം, ഞാനിപ്പോ ഈ വരക്കാണ്, ഈ വരച്ചു വെക്കുകയാണ്. ഇങ്ങനെ വരച്ചു വെച്ചാല് ഇപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? ഈ റഫായിട്ട് വരച്ചു നമുക്ക് കിട്ടി, ഇത് നമുക്ക് കിട്ടുന്നു 60 ഡിഗ്രി. അപ്പൊ ഇതെത്ര കിട്ടുന്നു? 120 ഡിഗ്രി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 60 ഡിഗ്രിയും 120 ഡിഗ്രിയും ഉള്ള രണ്ട് ആംഗിളുകൾ വരക്കുക എന്നല്ലേ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഈ 60 ഡിഗ്രി കിട്ടണമെങ്കിൽ നമുക്കറിയാം, എന്തറിയാം നമുക്ക്? ഇവിടുത്തെ സെന്റർ ആംഗിൾ എത്രയായിരിക്കണം? സെന്റർ ആംഗിള് 120 ഡിഗ്രി ആയാ മതിയല്ലോ. അപ്പൊ ഇത് 120 ഡിഗ്രി വരക്കാൻ നമുക്ക് ആവൂലേ? എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഒരു റേഡിയസ് വരക്കുക. ഈ റേഡിയസ് വെച്ചിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ എന്ത് വരക്കുക? 120 ഡിഗ്രി വരക്കുക. ഇവിടെ 120 ഡിഗ്രി എടുക്കുക. 120 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി തീർന്നു. പിന്നെ നേരെ മേലോട്ട് വെച്ചാൽ മതിയില്ലേ? നേരെ മേലോട്ട് വെച്ചാൽ ഈ 150 നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. പിന്നെ പണിയുണ്ടോ? ഇല്ല. ഇതിനെ ഒരു കോഡ് വെറുതെ ഒരു വരച്ചോക്കെ, ഒരു കോഡ്, ആ കാർഡ് വരച്ചു വെച്ചിട്ട് ഇത് 60 അല്ലേ കിട്ടിയത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ ജോയിൻ ചെയ്താൽ ഇത് എത്ര കിട്ടും? ഇത് അളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര കിട്ടിയത്? നമുക്കത് 60-ാമത് 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ ആൻസർ കറക്റ്റ് ആയല്ലോ. ഇത് നമുക്ക് മറ്റേ പണി പോലെ നടക്കാൻ കഴിയില്ല, വെറും വര വരച്ചിട്ട് ചെയ്യാൻ പറ്റൂല. കാരണം രണ്ട് ആംഗിളുകളുടെ ബന്ധം പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ പോലെ എളുപ്പ വഴി പോലെ നേരത്തെ ചെയ്യാൻ പറ്റാത്തത്. ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, ഇത് 2x എടുക്കേണ്ട കാരണം മനസ്സിലായല്ലോ. ഭിന്നസംഖ്യ ഒഴിവാക്കാൻ, ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 2x, x രണ്ടും കൂടെ കൂട്ടിയാൽ 150 എന്നില്ല. അപ്പൊ എക്സിനെ കിട്ടും. ഇവിടെ കിട്ടി, ഇവിടെ കിട്ടി. റഫാണ്, ഇത് റഫ് ഫിഗർ ആണ്, ഇത് റഫ് ചിത്രമാണ് ഇത്. അപ്പൊ ശരിയായ ചിത്രം നമ്മൾ ഇവിടെയാണ് വരക്കുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യന്റെ അതേപോലെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് എന്ന് പറയുന്നത് 1.5 times ദി ആംഗിൾസ് ഓൺ ദി അതർ. അതായത് ഒരു കോഡ് വരച്ചാൽ രണ്ട് ഭാഗമാക്കി, അപ്പോഴ് ഒരു ഭാഗത്ത് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് മറ്റേ ഭാഗത്ത് വരുന്ന ആംഗിളിന്റെ 1.5 times, 1.5 മടങ്ങ്. അതായത് ഒരു ഭാഗത്തെ കോൺ മറുഭാഗത്തെ കോണുകളുടെ 1.5 മടങ്ങ് വരുന്നു എന്നിട്ടാണ്. അപ്പൊ നേരത്തെ ഈ 2 മടങ്ങ് എന്ന് പറഞ്ഞു, ഇത് 1.5 മടങ്ങ് എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എളുപ്പം ചെയ്ത്. അപ്പൊ നമുക്ക് ഇതാണ് ആക്ച്വലി വരക്കേണ്ട ചിത്രം. ഇനി അതിന് ആദ്യം ഞാൻ കോഡ് വരച്ചു, നിങ്ങൾക്ക് വേണ്ടി ഒരു കോഡ് വരച്ചു. അപ്പൊ രണ്ട് ഭാഗമാക്കി, ആ രണ്ട് ഭാഗത്ത് രണ്ട് ആംഗിൾ വരച്ചു. ഇതാ രണ്ട് ആംഗിൾ വരച്ചു, കറക്റ്റ് ആയല്ലോ. ഇനി എന്താ പറഞ്ഞത്? ഇത് ഒരു ആംഗിള് എക്സ് ആണ് എങ്കിൽ ഇതിന്റെ 1.5 മടങ്ങാണ് മറ്റേ ഭാഗം. അപ്പൊ ഇതെത്ര? 1.5x ആണ് വരും. അപ്പൊ ഇത് 1.5x. അപ്പൊ ലെറ്റ് 1 ആംഗിൾ നമ്മൾ എടുക്കുക എക്സ്, അപ്പൊ അതർ ആംഗിൾ നമുക്ക് 1.5x കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എക്സും ഈ 1.5x കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. സപ്ലിമെന്ററി ആണ്, കാരണം ഈ ആർക്കിൽ വരുന്ന ആംഗിൾ ആണ് ഇത്, അതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്നതാണ് ഇത്. രണ്ടും കൂടെ കൂട്ടിയാൽ 180, നേരത്തെ അതേ പ്രോപ്പർട്ടി. അപ്പൊ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 എന്ന് എഴുതാലോ. അപ്പൊ എക്സ്പ്രസ് 1.5x ഈക്വൽ ടു 180. ഈ എക്സ് എന്ന് പറഞ്ഞാൽ 1x ആണല്ലോ. അപ്പൊ 1x 1.5x കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2.5x. 2.5x അറിയാലോ, 1 + 1.5, 2.5.
2 and half x equal to 180. 2 and half in the making is improper. നമ്മൾ ഇന്ന് ചെയ്തത് കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്തു, കുറച്ച് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചത്. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും, പക്ഷേ നിങ്ങൾ നിർബന്ധമായും നിങ്ങളത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. വരക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വരച്ചു നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കണം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇതിന്റെ തുടർ ഭാഗങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. With the bills.